നമുക്കറിയാം ലോകത്തിൽ തന്നെ ജനസംഖ്യയിൽ രണ്ടാമതാണ് നമ്മുടെ രാജ്യം. 136.6 കോടി ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യയിലെ ക്രൈം റേറ്റ് എന്നത് ഏകദേശം 32.2 ലക്ഷമാണ്. ഓരോ വർഷവും 1.6% വർധന രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇന്ന് വരെ കാണാത്ത ഒരുത്തൻ വന്ന് ഈ പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ ക്ലാസ് എടുക്കാനാണെന്ന്. എന്നാൽ സംഭവം ഇതൊന്നുമല്ല. ശനി ഷിക്നാപൂർ. അഹമ്മദ്നഗർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമം. ഇന്ത്യയിലെ വ്യത്യസ്തമായ ഗ്രാമങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇവിടം. നിങ്ങളെയും എന്നെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന എന്തെന്നാൽ ഈ ഗ്രാമത്തിലെ വീടുകൾക്കൊന്നും വാതിലുകളില്ല എന്നുള്ളതാണ്. ഞെട്ടിയില്ലേ? ഇല്ലല്ലേ. എന്നാൽ കേട്ടോളൂ, വീടുകൾക്ക് മാത്രമല്ല കടകൾക്കും സ്കൂളിനും പോസ്റ്റ് ഓഫീസിനും ബാങ്കിനും പോലീസ് സ്റ്റേഷനും ഒന്നിനും വാതിലുകളില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കെട്ടിടങ്ങൾക്കും വാതിലുകളില്ല എന്നതാണ് വാസ്തവം. തീർത്തും വ്യത്യസ്തമായ ഒരു ഗ്രാമം തന്നെയാണ് ശനി ഷിക്നാപൂർ എന്ന് പറയാം. പകൽ പോലും വാതിലുകൾ തുറന്നിടാൻ ഭയക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശനി ഷിക്നാപൂർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ദാവൂദ് ഇബ്രാഹിമിനെയും ചോട്ടാരാജനെയും പോലുള്ളവർ പൂണ്ടുമാണിരുന്ന നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിലാണ് യൂക്കോ ബാങ്കിന്റെ ആദ്യത്തെ ലോക്ലെസ് ബ്രാഞ്ച് ആരംഭിച്ചത്. എന്നാൽ എല്ലാ ബാങ്കുകൾക്കും ഉയർന്ന സുരക്ഷ വേണമെന്നുള്ള സെൻട്രൽ ബാങ്കിന്റെ നിർബന്ധത്താൽ ഈ ബാങ്കിനൊരു വാതിലുണ്ടെങ്കിലും അത് എല്ലായ്പ്പോഴും തുറന്നിരിക്കും. 0% മാത്രം ക്രൈം റേറ്റ് ഉള്ള ഈ ഗ്രാമത്തിൽ മോഷണ ശ്രമങ്ങൾ പോലും നടക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യാതൊരു തരത്തിലുള്ള സുരക്ഷയും തങ്ങൾക്ക് വേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശനി ഷിക്നാപൂറിലെ ഒരു കൂട്ടം ജനങ്ങൾ സമാധാനമായി അവിടെ കഴിയാൻ സാധിക്കുന്നതിന്റെ പിന്നിലെന്ത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷിക്നാപൂർ എന്ന ഗ്രാമത്തിൽ ശക്തമായ മഴയും പ്രളയത്തിന് സമാനമായ വെള്ളപ്പൊക്കവും ഉണ്ടായി. ശേഷം ആ ഗ്രാമത്തിൽ ഒരു കല്ല് പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല, കല്ല് കണ്ടതിന്റെ അന്ന് രാത്രി അന്നത്തെ ഗ്രാമത്തലവന്റെ സ്വപ്നത്തിൽ ശനീശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അത് താനാണെന്ന് അറിയിച്ചു. ഈ ഗ്രാമത്തെ താൻ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാമെന്നും എന്നാൽ ആകാശം മുഴുവൻ തന്റെ മേൽക്കൂര ആയതിനാൽ ആകാശത്തിന്റെ കീഴിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അടച്ചുറപ്പില്ലാത്ത തുറസായ സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിക്കണമെന്നും ശനീശ്വരൻ ആവശ്യപ്പെട്ടു. സ്വന്തം നിലപാടിനേക്കാൾ ഗ്രാമത്തലവനെ വിശ്വസിച്ചിരുന്ന ജനങ്ങൾ ആ കല്ല് ശനീശ്വരനായി കണ്ടു തന്നെ അവിടെ പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ തലക്കെട്ടുകൾ ഇല്ലാതിരുന്ന ആ ഗ്രാമം ശനി ഷിക്നാപൂറായി മാറുകയായിരുന്നു. എന്നാൽ ഇതിനു പുറമെ മറ്റൊരു കഥയും ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. ഗ്രാമത്തലവനല്ല, ആട്ടിടയനാണ് കല്ല് കണ്ടതെന്നും അപ്രതീക്ഷിതമായി ഒരു കല്ല് ഇടയന്റെ കാലിൽ തട്ടിയെന്നും അയാൾ കയ്യിലിരുന്ന വടികൊണ്ട് കല്ലിനെ കുത്തിയപ്പോൾ രക്തം വന്നുവെന്നും ഉടനെ ശനീശ്വരൻ പ്രത്യക്ഷപ്പെട്ടുവെന്നൊക്കെയാണ് കഥ. മുൻപ് സൂചിപ്പിച്ച പോലെ ഈ ഗ്രാമത്തിലെ കുറ്റകൃത്യങ്ങൾ നടക്കാത്തതിന്റെ മുഖ്യ പങ്ക് ശനീശ്വരൻ തന്നെയാണ്. ശനീശ്വരന്റെ നാടായി കാണുന്ന ഈ ഗ്രാമത്തിൽ മോഷണം നടത്തിയാൽ നടത്തുന്നയാൾ ഒരു നിത്യ കിടപ്പ് രോഗിയോ മാനസിക രോഗിയോ ആയേക്കാം എന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം. പക്ഷെ ശനീശ്വരൻ പറയാതെ തന്നെ ഗ്രാമത്തിലെ പുരുഷന്മാർ ഒരു തീരുമാനമെടുത്തിരുന്നു. അത് മറ്റൊന്നുമല്ല, പുരുഷന്മാർ മാത്രം അമ്പലത്തിൽ പ്രവേശിച്ചാൽ മതി എന്നായിരുന്നു ആ തീരുമാനം. എന്താല്ലേ! എന്നാൽ ശനീശ്വരനെ അത്രമാത്രം വിശ്വസിക്കുന്ന ശനി ഷിക്നാപൂറിലെ സ്ത്രീ ജനത 2015 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില ആക്ടിവിസ്റ്റുകളെ മുൻനിർത്തി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് 2016 അവർക്ക് അനുകൂലമായ വിധി ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ചു. ഇന്ന് ആ ശനീശ്വര ക്ഷേത്രത്തിലെ ഭരണാധികാരികളിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു. എന്തായാലും തമ്മിലടിയും കുശുമ്പും കുന്നായ്മയും ഒന്നുമില്ലാതെ ശനി ഷിക്നാപൂർ ഏകദേശം 70.42% സാക്ഷരതയുള്ള നാടായി മുന്നോട്ടു പോകുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷേധിക്കപ്പെടുകയും ഒപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലും
ഇതൊക്കെ സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്.